രാജ്യത്തെ വിദ്യാർത്ഥികളെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കാനും യാഥാർത്ഥ്യവും വസ്തുതയും ചരിത്രവും മറച്ചുവെക്കാനും കേന്ദ്രം ശ്രമിച്ചപ്പോൾ അതിനെതിരായി ആർജവത്തോടെ നിലപാടെടുത്ത ഏക സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലരും ഈ നിലപാടിനെതിരെ നിശബ്ദത പാലിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എരിപുരം പാളയം ഗ്രൗണ്ടിൽ കല്യാശ്ശേരി മണ്ഡലം തല നവകേരള സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ കല്യാശ്ശേരിയുടെ ജനതയെ അഭിമുഖീകരിക്കാൻ ഇതാ വരികയാണ്. എൻ ഡി ആർ ഒടുങ്ങാത്ത വികസന പദ്ധതികളുമായി ലോകത്തിനു മുന്നിൽ കേരളം ഒന്നാമതെന്ന് പ്രഖ്യാപിക്കാൻ സർവരാലും അംഗീകരിച്ച വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച നവകേരള ശില്പി ശ്രീ പിണറായി വിജയൻ. ശ്രീ പിണറായി വിജയൻ കല്യാശ്ശേരിയുടെ ജനതയെ അഭിവാദ്യം ചെയ്യുകയാണ്. കേരളത്തിന്റെ നവകേരള ശില്പി ശ്രീ പിണറായി വിജയനും കേരളത്തിന്റെ ആരാധ്യരായ മന്ത്രിമാരും ഇതാ കല്യാശ്ശേരിയുടെ മണ്ണിലേക്ക് ജനങ്ങളുമായി സംവദിക്കാൻ എത്തിയിരിക്കുകയാണ്. പിണറായി വിജയൻ അവർക്ക് ഏറെ ആവേശത്തോടുകൂടി കല്യാശ്ശേരിയുടെ ഈ നവകേരള സദസ്സിലേക്ക് എല്ലാ ജനതയ്ക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നവകേരള സദസ്സിനായി കല്യാശ്ശേരി മണ്ഡലത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാർക്കും ആവേശോജ്വല സ്വീകരണമാണ് ലഭിച്ചത്. 7.5 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. വ്യാവസായിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പരിമിതികൾ ഈ മേഖലയിലുണ്ട്. പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത പ്രകൃതി സൗഹൃദ വ്യവസായങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രം പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതുലച്ച് സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുകയാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ച് ലാഭത്തിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിന് ഉദാഹരണമാണ് കേരള പേപ്പർ പ്രൊഡക്റ്റ്. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് കേന്ദ്രം വേണ്ട പരിഗണന നൽകുന്നില്ലെന്നും സമസ്ത മേഖലയിലും കേരളം വികസനത്തിന്റെ പാതയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ മേഖലകളിൽ വ്യവസായ സംരംഭങ്ങളുണ്ട്. നമ്മൾ എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ കേരളത്തിലേതുപോലുള്ള സൗഹൃദപരമായ അന്തരീക്ഷം മറ്റെവിടെയും ഇല്ല എന്നാണ് എൻ്റെ അനുഭവം. ഈ പ്രതികരണം ഒറ്റപ്പെട്ടതല്ല, ഒരുപാട് വ്യവസായ സംരംഭകരിൽ നിന്ന് കേൾക്കാൻ കഴിയുന്ന ഒരു പ്രതികരണമാണ്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വലിയ ഭൂരാഷ്ട്ര കുത്തകകൾ തന്നെ കടന്നു വരുന്നത്. പരിപാടിയിൽ എം വിജിൻ MLA അധ്യക്ഷനായി. മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാധാകൃഷ്ണൻ, കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ DL സുമ, LDF കൺവീനർ EP ജയരാജൻ, മുൻ മന്ത്രി PK ശ്രീമതി, ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. മാടായിപ്പാറ പാളയം ഗ്രൗണ്ടിൽ നടന്ന നവകേരള സദസ്സിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000 ആണ് എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. Thank you.